പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെടികളൊന്നും മേടിച്ചതോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടോ ഒന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചെടികളൊക്കെ മേടിച്ചായിരുന്നു. ചെടികൾ മാത്രമല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ വിയറ്റ്നാം മേർലിയുടെ ഒരു പ്ലാവിൻ്റെ തൈയും കൂടെ മേടിച്ചായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു തൈ മേടിച്ചായിരുന്നു. തംബ്നെയിലിൽ കണ്ടതുപോലെ 10-3500 രൂപ നല്ല വില. പൂജ്യത്തിന് വില ഇല്ലാത്തതിൻ്റെ ഒരു പൂജയോടെ ഞാൻ അതിൽ കിട്ടുന്നേ ഉള്ളൂ. 350 രൂപയുള്ളൂ ഒരു വിയറ്റ്നാം മേർലിയുടെ പ്ലാവിൻ്റെ തൈക്ക് വില. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, പുതിയതായിട്ട് കാണുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കി ഇടാമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ അരിയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാ വീഡിയോക്കകത്തും പറയുന്നത് പോലെ തന്നെ നമ്മൾ രണ്ട് കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. ഒന്ന് യൂട്യൂബിനകത്തും ഒന്ന് ഫേസ്ബുക്കിനകത്തും. യൂട്യൂബിനകത്ത് നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ അംഗമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെ ഐ ബട്ടണിലോ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ആ വീഡിയോയുടെ താഴെ പോയിട്ട് നിങ്ങളുടെ പേര് സ്ഥലം കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേര് സ്ഥലം കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വിയറ്റ്നാം മേർലിയുടെ പ്ലാവിൻ്റെ തൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ നമ്മളിത് എവിടെ നിന്നാണ് മേടിച്ചത്, അതുപോലെ തന്നെ ഇത് നടുന്ന രീതി എങ്ങനെയാണെന്നും നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് കായ്ഫലം ലഭിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്ലാവിൻ്റെ തൈ മാത്രമല്ല മേടിച്ചത്, അല്ലാണ്ട് നമ്മൾ കുറച്ച് ചെടികളവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരളിച്ചെടിയാണ്. ഇത് ചുമന്ന അരളിയുടെ ചെടി. അതുപോലെ തന്നെ നമ്മുടെ മുസോണ്ടയാണ്. ഇത് നമ്മുടെ ചെമ്പരത്തി, ഹൈബ്രിഡ് ചെമ്പരത്തിയാണേ. ഇത് വെള്ള തരത്തിലുള്ള വെള്ള കളറിലെ അരളിയുടെ ചെടി. ഇത് നമ്മുടെ റോസ. ഇത് നമ്മുടെ ഒരു റെഡ് കളറിലെ ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ ഇതാണ്. ഈ ഒരു ചെമ്പരത്തിയുടെ തന്നെ ഒരു ഹൈബ്രിഡാണ് ഈ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഒരു മഞ്ഞ കളറിലെ റോസയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നേരത്തെ നമ്മുടെ പഴയ വീട്ടിൽ തന്നെ ഇരുന്ന സാധനങ്ങളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് നിങ്ങളെ കാണിച്ചു കാണും. വെള്ള കളറിലെ റോസ നമ്മളൊരു വട്ടം കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നിറച്ച് പൂ പിടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ അടുത്ത വളം ഇട്ട് കൊടുത്തു. അടുത്ത വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഴയതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇലകളൊക്കെ പൊട്ടിക്കിളിച്ച് പൂക്കൾ വരും. ഇതും അതുപോലെ കട്ട് ചെയ്ത് വിട്ടിരുന്നതാണ്. നമ്മൾ പൂക്കൾ വന്നതിന് ശേഷം ഉടനെ തന്നെ ഇതിൻ്റെ ഇവിടെ വെച്ച് അങ്ങ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വിട്ടേക്കണം. ഇത് നമ്മുടെ ഓറഞ്ച് കളറിലെ റോസയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീട്ടിലെ നമ്മുടെ കാഴ്ചകൾ. ഇനി ഒരുപാട് ചെടികളൊക്കെ ഇനി വരാനായിട്ടുണ്ട്. പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെടികളാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇനി വരാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നലെ പർച്ചേസ് ചെയ്ത ഇത്രയും സാധനങ്ങളാണ്. രണ്ട് ഒരു 10,500 രൂപയുടെ സാധനങ്ങൾ നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം മേർലിയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സാധനം എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, അവിടുത്തെ ചില കുറച്ച് കാഴ്ചകളൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടു. Thank you.
അപ്പോൾ ഇതാണ് നമ്മുടെ വിയറ്റ്നാം മെർലിയുടെ പ്ലാവിൻ്റെ തൈ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് അത്യാവശ്യം വലിയ ഗ്രോ ബാഗിനകത്ത് വരെ നമുക്ക് ഈ ഒരു പ്ലാവിൻ്റെ തൈ നട്ട് പിടിപ്പിച്ച് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്കകത്തേലും നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. അത്രയ്ക്കൊരു ചെറിയൊരു ഹൈബ്രിഡ് പ്ലാവ് തന്നെയാണ്. നമ്മളെക്കാട്ടിലും ഒരു രണ്ട് ആൾപ്പൊക്കത്തിൽ മാത്രമേ ഇതിൻ്റെ എന്താ പറയണ്ടേ വലിപ്പം വരുത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു വീട്ടിൽ ഞാൻ ഇതൊരു സംഭവം കണ്ടായിരുന്നു. കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഏത് തൈയാണെന്ന് ഏത് പ്ലാവിൻ്റെ ഇനമാണെന്ന് ചോദിച്ചു. അങ്ങനെ മനസ്സിലാക്കിയാണ് നമ്മൾ ഈ ഒരു വിയറ്റ്നാം മേർലിയുടെ കാര്യം മനസ്സിലാക്കിയത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉപകാരപ്പെടുന്നൊരു സാധനമാണിത്. കാരണം നമുക്കിവിടെ അധികം വലിയ സ്ഥലമൊന്നുമില്ല, ഈ കാണുന്ന ഇത്രയുള്ള സ്ഥലമേ ഉള്ളൂ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് വെച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നോർമലുള്ള പ്ലാവ് വെച്ച് പിടിപ്പിക്കുന്ന ഒരുപാട് വലിപ്പമാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉപകാരം നമുക്ക് ഈ ഒരു വിയറ്റ്നാം മേർലിയുണ്ട്. വിയറ്റ്നാം മേർലിയല്ല, നിങ്ങൾ മുമ്പേ കണ്ടതുപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാവിൻ്റെ തൈയുണ്ട്. ഇപ്പോൾ എല്ലാ ഹൈബ്രിഡ് തരത്തിലുള്ള വരുന്നുണ്ട്. ഈ ഒരു പ്ലാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചകിണി നമ്മുടെ അകത്തുള്ള ചുളയ്ക്കകത്തുള്ള ചുളയുടെ പുറമേ ഇരിക്കുന്ന ചകിണി, ഞങ്ങളുടെ നാട്ടിൽ ചകിണി എന്നാണ് പറയുന്നത്, പല നാട്ടിൽ പല രീതിയിലാണ് പറയുന്നത്. ചകിണി കുറവാണ്. ചകിണി ഉണ്ടെങ്കിൽ തന്നെ ആ ചകിണി നല്ല വലിപ്പമുള്ളതും അതുപോലെ തന്നെ ഈ ചുളയുടെ അതേ രുചി തന്നെ ആ ചകിണിക്കും വരും. നമുക്കൊന്നും വേസ്റ്റായി പോകത്തില്ല. അതുപോലെ തന്നെ നിറച്ചും കായ് ഉള്ള ചുളയുള്ള ഒരു ഇനമാണ് വിയറ്റ്നാം മേർലി. നിങ്ങൾ തീർച്ചയായിട്ടും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിയറ്റ്നാം മേർലി തന്നെ ചോദിച്ച് മേടിക്കുക. നല്ലൊരു പ്ലാവിൻ്റെ ഇനമാണ്. ഇതിനെക്കാട്ടിലും നല്ല ഇനങ്ങൾ കാണും എങ്കിൽ തന്നെ നിങ്ങൾ ഇത് തന്നെ മേടിക്കുക. കാരണം നമ്മൾ ഇവിടെ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. ചെറിയ മരത്തിൽ തന്നെ ഒരുപാട് ചക്ക പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വ്യാവസായികമായുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചക്ക വറ്റിൽ ഉണ്ടാക്കാനായിട്ട് ആ കമ്പനിക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡസ്ട്രിക്കാർക്ക് ചക്ക കിട്ടുന്നില്ല. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിക്കാർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചക്ക കിട്ടാനില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു നമുക്ക് സ്ഥലം ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നര വർഷം കൊണ്ട് റിസൾട്ട് തരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ എനിക്കൊന്ന് റബ്ബറിനെക്കാട്ടിലൊക്കെ നല്ലൊരു വ്യവസായമായിട്ട് രീതി വേണമെങ്കിൽ നമുക്ക് നടത്താൻ സാധിക്കും. റബ്ബർ വെക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് അത്യാവശ്യം നമ്മുടെ ഈ റംബൂട്ടാന് അവക്കാടോ ഒക്കെ വെക്കുന്നതിന് അതുപോലെ തന്നെ നമുക്കിത് വേണമെങ്കിലും വെച്ച് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. കൃഷി ചെയ്ത് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ചക്ക കിട്ടാനായിട്ടില്ല. ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിലും സീസൺ ടൈം ആണെന്നുണ്ടെങ്കിലും ചക്ക കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അവർ പറഞ്ഞ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കമ്പനിക്കാർ പല രീതിയാണ് പറഞ്ഞത്, ഞങ്ങളെ സമീപിച്ച കമ്പനിക്കാർ പറഞ്ഞ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിയറ്റ്നാം മേർലിയുടെ തൈ വെക്കാമെങ്കിൽ നമുക്ക് ഒന്നര വർഷം കൊണ്ട് ഫലം കിട്ടിത്തുടങ്ങും. ആ ഫലം നമ്മളത് ചക്കയെല്ലാം പൊളിച്ച് അതിൻ്റെ ചുള മാത്രമാക്കി കൊടുക്കാമെങ്കിൽ 1 കിലോയ്ക്ക് 60 രൂപ വെച്ച് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡുള്ളൊരു സാധനമാണ് വിയറ്റ്നാം മേർലി. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നട്ടങ്ങ് വെച്ചാൽ മതിയായിരുന്നു. അത് ഇത്രയും ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കരുതിയത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വിയറ്റ്നാം മേർലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വിയറ്റ്നാം മേർലി അല്ല, പെട്ടെന്ന് കായ്ക്കുന്ന ഏത് ഇതുണ്ടെങ്കിലും നമുക്കിത് വേണമെങ്കിൽ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഇവിടെ നിന്ന് സ്ഥാപിച്ചേക്കാം, സ്ഥാപക ദിനമാക്കിയേക്കാം. ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അത്യാവശ്യം കവർന്നാതിരിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എല്ലാ വീഡിയോക്കത്തും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ മണ്ണുമായിട്ട് ഇതിൻ്റെ വേര് യോജിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ അത്യാവശ്യം വാം ഇട്ട് കൊടുക്കണം. വാം എന്താണെന്ന് അറിയാത്തവർ ഞാൻ ഫസ്റ്റ് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. പോളിത്തീൻ കവറിനകത്താണ് നമ്മുടെ പ്ലാവിൻ്റെ തൈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരും ഓൾറെഡി ഇതേപോലെ ഇതുണ്ടാവും. പ്ലാവിന് അത്യാവശ്യം വേരുള്ളതാണ്. ഇതുണ്ടാവും, ഇത് പൊട്ടിക്കുമ്പോൾ തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറങ്ങിയിരുന്നില്ല. ഇതുണ്ടാവും, ഈ ഒരു വേര് നന്നായിട്ട് നമ്മുടെ മണ്ണുമായിട്ട് യോജിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പ്ലാവ് കിളിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിവളമായിട്ട് ഇപ്പം നമ്മൾ വാമെന്ന് പറഞ്ഞ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കണം. അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ആദ്യം നമുക്കിത് നട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ വാം ഓൾറെഡി ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും വളരെ പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനകത്ത് ഈ വാം എന്ന് പറയുന്ന ജൈവ ജീവാണു നമ്മുടെ ഈ ഒരു വേരിലേക്ക് പിടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ വേര് നമ്മുടെ മണ്ണുമായിട്ട് ജോയിൻ്റായി
നമ്മുടെ പിന്നീട് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്ന എല്ലുപൊടി, എല്ലുപൊടിയാണ് നമ്മുടെ പ്ലാവിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അടിവളം. ഈ ഒരു അടിവളം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആകിരണം ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പ്ലാവ് കിളിച്ചു വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ രീതിയിലുള്ള വളർച്ചകളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് നമുക്ക് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണടിപ്പിച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിട്ട് തന്നെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇനം പ്ലാവാണ് ഈ വിയറ്റ്നാം ഏർലി എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറിവ് ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ പുതിയൊരു ഇതിനെക്കാട്ടിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ രീതിയിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ